ദൈവാലയങ്ങളും ഗ്രാമങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ബോംബാക്രമണത്തിൽ ചാരക്കൂമ്പാരമായി മാറുന്ന സംഭവങ്ങളാണ് അനുദിനം മ്യാൻമറിൽ അരങ്ങേറുന്നതെന്ന് സിസ്റ്റർ റെജീന കോൺ സും സാങ്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്ത സിസ്റ്റേഴ്സ് ഓഫ് റിപ്പറേഷൻ സഭാംഗമായ സിസ്റ്റർ റെജീന വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോഴും മ്യാൻമറിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 2021 February 1 മ്യാൻമറിൽ സൈന്യം ഭരണമേറ്റെടുത്തത്. ഒരു വർഷവും ഏതാനും മാസങ്ങളും പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഏറെക്കുറെ മ്യാൻമറിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മ്യാൻമറിലെ സ്ഥിതിഗതികൾ അനുദിനം വഷളാവുകയാണെന്ന് സിസ്റ്റർ റെജീന പങ്കുവച്ചു. ക്രൈസ്തവരെ കേന്ദ്രീകരിച്ച് സൈന്യം പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി ക്രൈസ്തവർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് റിപ്പറേഷൻ നടത്തിയിരുന്ന ധ്യാന കേന്ദ്രങ്ങൾ അഭയാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ക്രൈസ്തവ യുവജനങ്ങൾ പുലർത്തുന്ന പ്രത്യാശ അത്ഭുതകരമാണെന്ന് സിസ്റ്റർ പറയുന്നു. പല അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ക്രൈസ്തവ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സ് മാറുന്നതിനായി പ്രാർത്ഥനകൾ നടത്തിവരുന്നു. ഇതിനിടെ മ്യാൻമറിൽ വീണ്ടും വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണെന്ന മിലിറ്ററി ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. സൈന്യം ഭരണമേറ്റെടുത്തതിനു ശേഷം കുട്ടികൾ ഉൾപ്പെടെ 1600 പേർ കൊല്ലപ്പെടുകയും 12,000+ ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാകുമെന്നും ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വരുമെന്നുമുള്ള പ്രത്യാശയിൽ പ്രാർത്ഥനയിലാണ് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മ്യാൻമറിലെ ജനങ്ങൾ.